हाय फ्रेंड्स, മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപ് ഞാനിപ്പോൾ കുറേ ആയി വീഡിയോസ് ഒക്കെ അപ്‌ലോഡ് ചെയ്തിട്ട് അതിനു കാരണം എൻ്റെ അമ്മച്ച അസുഖമായിട്ട് കിടക്കുകയായിരുന്നു. 5 ദിവസം മുന്നേ അമ്മച്ച മരിച്ചു. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്‌ലോഡ് ചെയ്യാതിരുന്നത്. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്‌ലോഡ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അമ്മച്ച ഞങ്ങളെ വിട്ടുപോയ സങ്കടത്തിലിരിക്കുമ്പോൾ വെള്ളപ്പൊക്കം കൂടി വന്നു. ഇന്ന് രാവിലെ മുതൽ, ഇന്നെന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ആഗസ്റ്റ് 6 ആട്ടോ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജും എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെൻ്റെ വീടിൻ്റെ താഴെ തന്നെ ഉള്ള തോടാണ്. ഇതിൻ്റെ മുൻപുള്ള 2-3 വീഡിയോസിൽ നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം തൊട്ടിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വെള്ളം കൂടി വരുന്ന കാഴ്ചയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡാണ്. റോഡൊക്കെ ഇപ്പോൾ വെള്ളത്തിനടിയിലായി. ഇനി ഇതിലൊന്നും ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ഉച്ചയായപ്പോഴേക്കും വെള്ളം നല്ലോണം കൂടി, പാലത്തിൻ്റെ മുകളിലേക്കൊക്കെ കയറി തുടങ്ങി. ഉറുമ്പുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ പച്ചക്കറി കൃഷി കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സ്ഥലം? ഇവിടേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചാലിയാറിൻ്റെ അടുത്ത് പോയി നോക്കാം. ചാലിയാർപ്പുഴ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ചാലിയാർപ്പുഴയിൽ വെള്ളം കൂടിയിട്ടാണ് ഞങ്ങളുടെ ഇവിടേക്കൊക്കെ വെള്ളം കയറിയത്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ചാലിയാർപ്പുഴയിലേക്ക്. പുഴയിലെ വെള്ളമൊക്കെ നന്നായിട്ട് കലങ്ങിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ചാലിയാർ കരകവിഞ്ഞൊഴുകി റോഡിലേക്കൊക്കെ കയറി തുടങ്ങി. ഇവിടെ ഒരു ചായക്കട ഉണ്ടേനി, അതൊക്കെ വെള്ളത്തിൽ മുങ്ങി. നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. Thank you.
എൻ്റെ വീടിൻ്റെ താഴെ കൂടെ ഒരു തോട് കാണിച്ചില്ലെന്നാ. ആ തോട് പുഴയിലേക്ക് കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം വൈകുന്നേരം ഒരു 6 മണി ആയിട്ടുണ്ടാകും. വെള്ളം നല്ലോണം കൂടി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന പാലൊക്കെ മുങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.